टोमाटो रईस कुछ ओइल कूड़ल अब रईसी ना टेस्ट इन चूड़ा ओइल कड़ग पोटी कड़ग पोटी कड़लपरीप चेक कड़लपरीप नाइट चूड़ा कल उपरीप चेक കടലപ്പരിപ്പ് ഏറ്റവും ആദ്യം ചേർക്കണം കാരണം കടലപ്പരിപ്പ് മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും ഇതിലേക്ക് ഉഴുന്ന് ചേർക്കുക കശുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയും ചേർക്കുക ഇനി ഉഴുന്നും ഈ കടലപ്പരിപ്പും ഈ ഓയിൽ കടന്നിട്ട് നന്നായിട്ട് ഒന്ന് മുരിയണം ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കുക ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക ഉണക്കമുളകും ഇനി അതിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം ഉണക്കമുളക് നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലേ സവാളയുടെ വെള്ളം കൊണ്ട് ഉണക്കമുളക് നമുക്ക് മുരിഞ്ഞിട്ടില്ല ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റി എടുക്കുക നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല ഈ സവാളയൊക്കെ ഒന്ന് വഴന്നാൽ മതി അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയും ഈ ഓയിലും കൂടെ നന്നായിട്ടൊന്ന് മുരിയണം ആ മഞ്ഞളിൻ്റെ ആ പച്ചകുത്തൊന്ന് മാറണം ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാൻ ഇതിലേക്ക് ചേർക്കണ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ മുളക് പൊടിക്ക് നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും എരിവ് കുറവായിരിക്കും ഈ മുളക് പൊടി ഞാൻ അത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് മുളകിൻ്റെ പൊടിയൊന്നും കരിഞ്ഞു പോകരുത് ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് മല്ലിയിലയും ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ട് നല്ല പേസ്റ്റ് പോലെ കിട്ടും ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി വേവിച്ചെടുക്കാം ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക ഈ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത് ഇപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ട് ഇതിനകത്ത് നിന്ന് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം റൈസ് ചേർക്കാൻ പോണതിന് മുമ്പ് ഇതിനകത്ത് നിന്ന് കുറച്ച് ഈ തക്കാളിയുടെ ഗ്രേവി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർക്കാൻ പോണ റൈസ് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കധികം ആ റൈസിലേക്ക് ആവശ്യമില്ല ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരാഴ്ച വരെ ഫ്രിഡ്ജിൽ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും അപ്പം ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം അതുകൊണ്ട് റൈസ് ചേർത്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം
ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർക്കാം. റൈസ് ചേർക്കുമ്പോൾ ഇതേപോലെ റൈസ് ഇങ്ങനെ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത റൈസ് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ഈ തക്കാളി ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചേക്കണം മഞ്ഞൾ ചേർക്കാം. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ അല്ലെങ്കിൽ ഈ തക്കാളിയുടെ ഗ്രേവിയോ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയുടെ ഗ്രേവിയും കൂടി ചേർക്കാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. മല്ലിലിട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ തക്കാളിച്ചോറ് റെഡി ആയിട്ടുണ്ട്.